എല്ലാവർക്കും അച്യൂസ് മോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ചില്ലി ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും 1.5 ടേബിൾ സ്പൂണോളം മൈദയും ആവശ്യത്തിന് ഉപ്പും 1 കോഴിമുട്ടയും കോഴിമുട്ട ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഒരല്പം ചെറുനാരങ്ങാ നീരും, ചെറുനാരങ്ങാ നീരില്ലെങ്കിൽ 1/4 ടീസ്പൂണോളം വിനീഗർ ഉപയോഗിച്ചാൽ മതി. എന്നിട്ടിത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ടിതൊരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ഒരു ഷാലോ ഫ്രൈ ആയാൽ മതി. ഇതാ ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇപ്പം നമുക്കിനി ഇത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1 മൂന്നല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും 1 ക്യാപ്സിക്കവും 2 ഉള്ളിയാണ്. ക്യാപ്സിക്കവും ഉള്ളിയും ഞാൻ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ സെയിം ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചാൽ മതി. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒണിയൻ ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒരു ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ ആ ഒരു പച്ച മണമുണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടിയാൽ മതി. അല്ലാതെ നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ചില്ലി സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനം നമുക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണോളം തന്നെ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. സോയാ സോസിനൊക്കെ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ലാസ്റ്റ് ചേർത്താൽ മതിയാകും. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ആ സോസൊക്കെ നമ്മുടെ ചിക്കനിൽ എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അവസാനം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ലാസ്റ്റ് 1 ടേബിൾ സ്പൂണോളം വൈറ്റ് എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനം അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചില്ലി ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.